കേരളത്തിലെ റബ്ബർ കർഷകർക്ക് കേന്ദ്ര സർക്കാരിന്റെ വിലസ്ഥിരത പദ്ധതി ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി വി എൻ വാസവൻ. കേന്ദ്ര സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ഉത്തരേന്ത്യയിലെ പരുത്തി കർഷകർക്ക് ലഭിച്ചിരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ വില പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൽ നിന്ന് സിംഗിൾ പൈസ ഇതുവരെ കേരളത്തിൽ വന്നിട്ടില്ല. മുമ്പ് അതിന് വലിയ രൂപത്തിൽ കേന്ദ്രത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് മാറ്റിവെച്ചു. ഉത്തരപൂർവ്വ ഭാരതത്തിലെ വിവിധ കൃഷിക്കാർക്കത് കൊടുത്തപ്പോഴും ഉദാഹരണത്തിന് പരുത്തി കൃഷി ഉൾപ്പെടെയുള്ള വിവിധ കൃഷികൾക്ക് ക്ഷീണം വന്നപ്പോൾ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് വിനിയോഗിച്ച കേന്ദ്ര ഗവൺമെൻറ് റബ്ബറിൻ്റെ പ്രശ്നത്തിൽ കേരളത്തിലെ കൃഷിക്കാർക്ക് സിംഗിൾ പൈസ ആ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൽ തന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ച ആശ്വാസം മാത്രമാണ് ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഈ കാര്യത്തിൽ കേരളത്തിലെ പാലി എത്ര കുടിശ്ശി എത്രയുണ്ടോ അത് കൃത്യമായി സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കും, ആ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തില്ല. എന്നാൽ കേരളത്തിലെ റബ്ബർ കർഷകർക്ക് ഒരു രൂപ പോലും കിട്ടിയില്ല. കേരള സർക്കാരിന്റെ വിലസ്ഥിരത ഫണ്ടിലൂടെ മാത്രമാണ് കർഷകർക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചത്. വിലസ്ഥിരത ഫണ്ടിൽ കുടിശ്ശികയുള്ളവർക്ക് പണം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കോട്ടയത്ത് പറഞ്ഞു.